നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാഷിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ കാരണം ഈ ശോഭനാ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗംഭീരമായിട്ടുള്ളൊരു നിലപാട് പുറത്ത് പറഞ്ഞിരിക്കുക കലാകാരന്മാർക്ക് ഏത് വേദിയിലും പങ്കെടുക്കാം അതിന് യാതൊരു കുഴപ്പമില്ല അതിന് സി പി എം എതിരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അന്ധം കമ്മികളും സോഷ്യൽ മീഡിയ ഫാസിസ്റ്റുകളുടെയും കുരു പൊട്ടിച്ചിരിക്കുകയാണ്

പരിപാടിയിൽ തുറന്ന വാഹനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മഹിളാമോർച്ചയുടെ അധ്യക്ഷനെയും കൂടാതെ സുരേഷ് ഗോപി മാത്രമാണ് ഉണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പോലും ആയിരുന്നില്ല അതിൽ നിന്നൊരു വളരെ ക്ലിയർ മെസ്സേജാണ് സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞ ഈ സോഷ്യൽ ഫാസിസ്റ്റുകളും ഞാൻ പുതിയ പ്രയോഗമാണ് സോഷ്യൽ മീഡിയ ഫാസിസ്റ്റുകളും ശരി അവരെന്താ പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി കൊള്ളാം പക്ഷേ എന്തെ പറ്റി സംഘിയായി പോയി ചാണകക്കുഴിയിൽ വീണുപോയി നല്ല മനുഷ്യനാണ് പക്ഷെ ചാണകക്കുഴിയിൽ വീണുപോയി അപ്പൊ എന്താ സുരേഷ് ഗോപിക്ക് ശോഭനയ്ക്കാകാമെങ്കിൽ സുരേഷ് ഗോപിക്ക് ആയിക്കോട്ടെ അപ്പൊ പിന്നെ ഇന്നലെ വരെ നിങ്ങൾ എന്താ പറഞ്ഞത് വളരെ ഇതിനകത്ത് അഭിനന്ദനമൊന്നുമില്ല ഗോവിന്ദൻ 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 ഇപ്പോ വരി വരുത്തില്ല ഇന്നലെ വരെ ഇന്നലകളിൽ സാമൂഹമാധ്യമങ്ങളിലൂടെ ബി ജെ പിക്ക് അനുകൂലമായി വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ അനുഭാവം കാണിച്ച ആളുകളെ മുഴുവൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് കേട്ടാലറയ്ക്കുന്ന പുലഭ്യം പറഞ്ഞ സി പി എം ഇപ്പം മനസ്സിലായി ഇപ്പം നീ സംഘിയാണ് എന്ന് പറഞ്ഞാൽ അതേടാ ഞാൻ സംഘിയാണ് എന്ന് തിരിച്ചു പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിർണായക സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ പൊതുജനം മാനിക്കുന്നവർ മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് പല ആളുകളും സംഘികൾക്ക് അനുകൂലമായിട്ട് കേരളത്തില് വാദിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് വന്നു എന്നതുകൊണ്ട് ഗൗതം ഉദ്ദേശിക്കുന്ന ആരെയാണ് സംഘി എന്നതുകൊണ്ട് പൊതുസമൂഹം നമ്മുടെ പൊതുസമൂഹം ഉദ്ദേശിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുകയോ ഗൗതമിക്കുന്ന ആരെയാണ് സംഗി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം അങ്ങനെ ആരെയാണ് ആരെയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ സൈബർ കമ്മികൾ അല്ലെങ്കിൽ ഫുഡാപ്പികൾ ബിജെപിക്ക് അനുകൂലമായി നിലപാട് പറയുന്നത് ബി ജെ പിയുടെ വേദികൾ അങ്ങനെ മാത്രമാണോ സി പി എമ്മില് പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുന്ന നവകേരള യാത്രയിൽ ഫാസിസ്റ്റ് ശൈലി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൗതമനെ എന്തു വിളിക്കും എന്തു വിളിക്കും സംഘീന്ന് വിളിക്കൂമായി നിലപാടെടുക്കുന്നവർക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവർക്കെതിരെ സ്വതന്ത്രമായ അഭിപ്രായം തുറന്നു പറയുന്ന ആരെയും അതിൽ മിക്ക പ്രത്യേകിച്ച് പിണറായിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉടനെ ഏത് പാർട്ടിക്കാരനാ ഒരു സ്വയം വിശ വിശദീകരണം വിശകലനം അവർ നടത്തുന്ന അവർ ഇങ്ങനത്തെ പാർട്ടി എന്ന് അവർ സോഷ്യലിസ്റ്റ് ജനാധിപത്യ പാർട്ടി പാർട്ടി എന്നാണ് ജനാധിപത്യ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലും എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന പാർട്ടി അനുവദിക്കുന്ന പാർട്ടിയാണ് അതെ അങ്ങനെയാണോ കേരളത്തിൽ സിപിഎം പ്രവർത്തിക്കുന്നത് ഒരിക്കലും പിന്നെ എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് ഒരു ിന് ഗോവിന്ദി ഇപ്പം തൃശ്ശൂരിൽ തന്നെ വലിയ രീതിയിലാണ് അവിടെ സ്ത്രീകള് മോഡിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് വലിയ രീതിയിലൊരു അടിയൊഴുക്ക് സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയം ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങള് വോട്ട് ചെയ്യുമെന്നുള്ള പേടി ാണ് സി പി എമ്മിനെ കൊണ്ട് ഗോവിന്ദ ഇതിപ്പോ ഗൗതം ചോദിച്ച ഉത്തരത്തിന് ഗൗതം ചോദ്യത്തിന് ഗൗതം തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സി പി എമ്മിന് ഇത് നമ്മൾ മുസ്ലിങ്ങൾ പറയുന്ന ഒരു കാര്യം മുസ്ലിം വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഒരു പദപ്രയോഗത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയും നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ അവരെ പകർത്തും നിങ്ങൾ ക്ഷേത്രങ്ങൾ നല്ലതാണെന്ന് പറയും കാരണം ക്ഷേത്രങ്ങളെ മുസ്ലിം വിശ്വാസ പ്രമാണ പ്രകാരം ഖുറാൻ പ്രകാരം ക്ഷേത്രാരാധന വിഗ്രഹാരാധന നിഷിദ്ധമാണ് അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് അമ്പലത്തിലെ ഉത്സവത്തിന് പിരിവ് കൊടുത്താൽ അത് ഷിർക്കാണ് പാപമാണ് ഇസ്ലാമിൻ്റെ വഴിയല്ല എന്ന് പറയുന്നത് അത് ശരിയാണ് ഖുറാൻ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുജാഹിദ് ബാലു ശരിയോ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുന്നത് തെറ്റായി കാണേണ്ട കാര്യമില്ല കാരണം അവർ അവരുടെ അഭിപ്രായമല്ല അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമാണ് അവർ പറയുന്നത് എന്ന് പറയുന്നത് പോലെ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും പക്ഷേ അത് ഈ പറയുന്ന അന്യമത വിഗ്രഹാരാധന അടക്കമുള്ള ശിർക്കുകളെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ നമുക്ക് നിർണായക സ്വാധീനം വേണം അതാവുന്നതുവരെ ഇവരോട് സമരസപ്പെട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അത് കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ പള്ളി പിരിവിന് അല്ലെ അമ്പലത്തര ഉത്സവത്തിന് നൂറ് രൂപ എൻ്റെ വക പിരിവ് ഇതൊരു തക്കിയാണ് ഇപ്പോൾ സി പി എം ഒരു തക്കിയ പ്രയോഗിക്കുകയാണ് കാരണം ഇപ്പോൾ ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസം നാല് മാസം മുമ്പാണ് സമാനമായ പരിപാടി കൊച്ചിയിൽ നടന്നത് യുവം എന്ന പേരിൽ ണക്കിന് ചെറുപ്പക്കാർ കൊച്ചിയിൽ വന്നു അവിടെ നരേന്ദ്രമോദി നായർ വന്നു നായർ എന്തൊരു ചീത്തയാണ് പറഞ്ഞത് അന്ന് ഈ ഗോവിന്ദന് ഇതുപോലത്തെ കുറെ അപ്പം ചൂടാൻ പറ്റിയില്ലല്ലോ ഗോവിന്ദൻ എന്താ പറഞ്ഞത് മിണ്ടിയില്ല സൈബർ കമ്പികളെയും ഡിവൈഎഫ്ഐക്കാരെയും വിട്ടു അല്ലേ അപ്പൊ അതിനുശേഷം ഏപ്രിലിന് ശേഷം ഡിസംബർ എത്തുമ്പോൾ ജനുവരി ആദ്യം എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നോക്കൂ ഇന്നലെ വൈകിട്ട് ഈ പറഞ്ഞ ഉരപ്പറമ്പിനെ തോൽപ്പിക്കുന്ന തെറി കേരളത്തിലെ ഇടതുപക്ഷക്കാരും തുടാപ്പികളും ശോഭന എന്നുള്ള മഹാനടിക്കെതിരെ ചൊരിഞ്ഞിട്ടും ഇന്നലെ രാത്രി ശോഭന എന്താ പറഞ്ഞ ഞാൻ നരേന്ദ്രമോദിയുടെ വലിയ ഫാനാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അതെ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിലാണ് അതെ മനസ്സിലായില്ല തൻ്റെ ഇടത്തോടെ അവർ പറഞ്ഞത് പച്ച മലയാളത്തിൽ അതിൻ്റെ വ്യാഖ്യാനം പോയി പടി നോക്കിയ പരീക്ഷകളെ ഞാൻ സംഘിയാണെങ്കിൽ സംഘിയാണെന്ന് പറഞ്ഞ ഇവന്റെ കണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടിയാണ് ശോഭന പറഞ്ഞത് അപ്പോൾ ഒരു പക്ഷേ ശോഭനയെ പോലെ ആളുകൾ മുന്നോട്ട് വന്നാൽ ടലം തെറ്റിപ്പോ ഇനി മറ്റൊന്നും ആലോചിക്കണം വിശ്വാസം ഒരാളുടെ സ്വകാര്യ കാര്യമാണ് അല്ലെ ഗൗതമന് വിശ്വാസിയാകാം വിശ്വാസിയാകാതിരിക്കാം എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് പോവാം ക്ഷേത്രത്തിൽ പോവാം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സന്യാസിയെ കാണാം ആരെയും കാണാം നമ്മുടെ മഹാനടൻ മോഹൻലാൽ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാളിന് വള്ളിക്കാവിൽ പോയി ധ്യാനത്തിൽ ഇരുന്നതിന്റെ പേരിൽ എത്ര ചീത്തയാണ് മോഹൻലാലിനെ പറഞ്ഞത് അന്നേരം ഈ ഗോവിന്ദന്റെ വായിൽ എന്താണ് അദ്ദേഹം വിൽക്കാൻ വെച്ചിരുന്ന വല്ല അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ എവിടെ പോയിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വനിതകളുടെ ഒരു മഹാപ്രവാഹം തൃശ്ശൂരിലേക്ക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സി ആണല്ലോ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണല്ലോ ഇവർക്കൊക്കെ മഹിളാ സംഘടനകളുണ്ടല്ലോ അവരാരും വിചാരിച്ചിട്ട് ഇന്നോളം സംഘടിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ പ്രാമുഖ്യത്തോടെ വനിതകളെ വേദിയിലിരുത്തി ആദരിച്ച് അവരെ കൊണ്ട് ആ പരിപാടിയുടെ കമ്പോട് കമ്പ് സംഘടിപ്പിച്ചത് വനിതകളാണ് ഇങ്ങനെ ഒരു ഇവന്റ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ചിട്ടില്ല അത് കണ്ട് ഞെട്ടിത്തെ ശോഭനെന്താണ് ശോമനയ്ക്കെതിരെ പറഞ്ഞല്ലോ എന്താ നിങ്ങൾ ബീനാ ആക്രമിക്കാത്തത് കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനകരമായ ബിസിനസ് സംരംഭം നടത്തുന്ന ഷീമാട്ടി എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരായി കാര്യായിരിക്കുന്ന എന്താ നിങ്ങൾ വിമർശിക്കാത്തത് എന്താ കാരണങ്ങൾ പലതുണ്ട് എന്തിന് നമ്മുടെ സ്പ്രിന്റ് റാണി പി ഉഷ പി ടി ഉഷയ്ക്ക് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്തപ്പോൾ എന്തൊക്കെ പുലഭ്യമാണ് പറഞ്ഞ അന്ന് ഗോവിന്ദൻ്റെ നാവ് പണയത്തിലായിരുന്നു അപ്പോൾ ഗോവിന്ദന് നിങ്ങൾ പറഞ്ഞതുപോലെ ഗോവിന്ദൻ അടക്കമുള്ള കമ്മികളുടെ മുണ്ടു നനഞ്ഞു തുടങ്ങി കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറുകയാണ് ഇവരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അണമുറിയാതെ ഒഴുകി അണമുറിയാതെ തൃശ്ശൂരിൽ ഒഴുകി വന്ന സ്ത്രീകളുടെ മഹാപ്രവാഹം ഒരു മാറ്റത്തിൻ്റെ സൂചന സൂചനയാണ് കാരണം ബി ജെ പി തൃശ്ശൂരിനെ അവരുടെ എ ക്ലാസ് മണ്ഡലമായി കാണുന്നുണ്ട് അവരുടെ വിജയ പരാജയങ്ങൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രവചനത്തിനും ഒരു മണ്ഡലത്തിലും സി പി എമ്മിന് പോലും ജയിക്കുമെന്ന് ഉറപ്പ് പറയാവുന്ന മണ്ഡലങ്ങളിൽ രണ്ട് കൈകളിലെ വിരലുകൾ ഒതുങ്ങുന്ന മണ്ഡലങ്ങളെ ഉള്ളൂ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പൊളിറ്റിക്കൽ മത്സരമാണ് അതിന് ജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മറ്റ് പല ഘടകങ്ങളാണ് അതുകൊണ്ട് ഒരു മണ്ഡലത്തിലെയും പ്രവചനം നടത്താൻ ഞാനല്ല പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ച് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും ഇന്നലെ വരെ കണ്ട ഒരു തൃശ്ശൂരല്ല തൃശ്ശൂരെ തെരഞ്ഞെടുപ്പ് ഗോഥ എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇത് കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് ആ മാറ്റത്തിൻ്റെ സൂചന കണ്ട് കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ളവർ നടന്മാർ കലാകാരന്മാർ എഴുത്തുക ഇവരൊക്കെ വലിയ തോതിൽ ബി ജെ പിയോട് അനുഭാവമുള്ളത് തുറന്നു കാണിക്കുന്ന ഒരു കാലാവസ്ഥ കേരളമാർ കാണാം നിങ്ങൾ ആലോചിക്കൂ വിശ്വാസങ്ങൾ സി പി എം പറയുന്നുണ്ടല്ലോ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് നമ്മുടെ ഒരു നടൻ യുവ നടനായ ഉണ്ണി മുകുന്ദൻ ഹനുമൽ ജയന്തിക്ക് ഒരു ഹനുമാന്റെ പ്രതിമ കയ്യിൽ പിടിച്ചൊരു ഫോട്ടോ ഉറ്റതിന് ഏയ് ഗോവിന്ദൻ ഗോവിന്ദൻ്റെ ഈ പാർട്ടിയിലെ എത്ര ആളുകൾ ഉണ്ണി മുൻ ചിത്ത പറഞ്ഞിട്ടുണ്ട് എന്തിന് വളരെ നിഷ്കളങ്കമായ ഒരു സിനിമയിൽ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഉണ്ണി അഭിനയിച്ചതിൻ്റെ പേരിൽ ആ സിനിമയ്ക്കെതിരെ എത്ര കൊല്ലിപ്പോ പറഞ്ഞു അന്നൊക്കെ എവിടെയായിരുന്നു എം ഗോവിന്ദൻ സി പി എം എവിടെയായിരുന്നു അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ഇരുണ്ട് വെളുത്തപ്പോ ഗോവിന്ദൻ ഒരു മനം മാറ്റം പറയുന്നത് വലിയ രീതിയിൽ ആളുകൾസ് നൽകിയിട്ടുള്ള ഒരു നടിയാണ് അവരെ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെടുമെന്ന് ഗോവിന്ദിന് വളരെ കറക്റ്റ് ആയിട്ട് അറിയാം ഞാനൊരു കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഞാനൊരു കാര്യം ഇവിടെ ഒരു കവിത മോഷ്ടിച്ച ഒരു ടീച്ചറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പേരൊന്നും പറയുന്നില്ല കവിത മോഷ്ടിച്ചതല്ല യഥാർത്ഥ കവിത എഴുതിയ ആളാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞ ഒരു ന്യായീകരണമായിട്ട് അവർ വന്നിരുന്നു അതെന്താട്ടെ അതിന്റെ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഗോവിന്ദനും ഗോവിന്ദൻ്റെ പാർട്ടിയും ഗോവിന്ദൻ്റെ പാർട്ടിയുടെ സൈബർ സഖാക്കളും അല്ലേ അപ്പോൾ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനമാണെങ്കിൽ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് അറിു പിന്തിരിപ്പൻ പരിപാടിയാണ് പാഷാണത്തിൻ്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ സി പി എം പ്രവർത്തിക്കുന്നത് അവരുടെ പ്രത്യയശാസ്ത്രം എന്താവട്ടെ ഐഡിയോളജി എന്താവട്ടെ ആശയങ്ങൾ എന്താവട്ടെ അവർ ഇന്നലകളിൽ ചെയ്തിരുന്ന എന്തെങ്കിലും മാതൃകകൾ ഉണ്ടെങ്കിൽ ആ മാതൃകകളെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് കള്ളൻ ഓടിപ്പോകുന്നതുപോലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് രീതി തുടരുന്ന ഒരു പാർട്ടിയാണ് സി പി എം എം പ്രസ്താവന അഭിമാനകരവും ആണെന്നാണ് ഗൗതമെന്നോട് പറഞ്ഞത് അത് അഭിമാനകരമാണെങ്കിൽ അതിൽ അദ്ദേഹം മറ്റൊന്നുകൂടി പറയണമായിരുന്നു എൻ്റെ പാർട്ടിയിൽപ്പെട്ട അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിൽപ്പെട്ട ആരെങ്കിലും ശോഭനയെ അധിക്ഷേപിച്ചുണ്ടെങ്കിൽ അധിക്ഷേപിച്ചുവെങ്കിൽ അതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ എന്തിനാണോ നിങ്ങൾ അത് അഭിമാനകരമാണോ മാതൃകയാണെന്ന് പറയുന്നത് അത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്ത് അണ്ടർസ്റ്റാൻഡബിൾ പച്ച മലയാളത്തിൽ തന്നൊക്കെ വിളിച്ചിട്ട് പച്ച മലയാളത്തിൽ തന്തൊക്കെ വിളിച്ചിട്ട് പിന്നെ കണ്ടപ്പോൾ ചിരിച്ചാൽ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണോ വേറൊരു കാര്യം പറയേണ്ടത് ഈ ശോഭന ഈ ഒരു പരിപാടിയിൽ ഒരു വർഗീയ പാർട്ടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ പലവർക്കും വലിയ രീതിയിലുള്ള സങ്കടമുണ്ട് അവർ പങ്കെടുത്തോട്ടെ അവരുടെ ഇഷ്ടം അല്ലെ എങ്ങനെയാണ് വർഗീയ പാർട്ടിയാവുന്നത് ബിജെപി ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഹിന്ദുത്വ എന്ന് എന്ന് പറഞ്ഞ പാർട്ടി എന്ത് പാർട്ടിയാ പാർട്ടിയാ അല്ല അല്ല എന്ത് മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നത് അതിനെ കുറിച്ച് സിപിഎം പറയുന്നത് എന്താ സിപിഎം ലീഗിനെ കുറിച്ച് പറയുന്നു ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും ശ്രമിച്ചോണ്ട് മുസ്ലിം ലീഗ് എങ്ങനത്തെ പാർട്ടി എന്നാണ് എം വി ഗോവിന്ദന്റെ പിണറായി വിജയന്റെ പാർട്ടി പറയുന്നത് അത് പറയും അനുകൂല നിലപാടാണ് അനുകൂലല്ല അവരുടെ രാഷ്ട്രീയ നിലപാട് അവർ വർഗീയ പാർട്ടിയാണെന്ന് സി പി എം പറയുന്നുണ്ടോ ഇല്ല അപ്പം അപ്പൊ പിന്നെ നിങ്ങള് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗിൽ എത്ര ഹിന്ദുക്കളുണ്ട് എത്ര ക്രിസ്ത്യാനികളുണ്ട് ഇത്ര പേരുണ്ട് പേര് പറയൂ ആ ആ ഗൗതം പറഞ്ഞ ആട്ടിനോട് ഞാൻ വിയോജിക്കുന്നു നിങ്ങൾ പറഞ്ഞത് വർഗീയ പാർട്ടിയായ ബി ജെ പിയിലേക്ക് ഷോ വരെ പോകാമോ സി നിങ്ങൾ ബി ജെ പി വർഗീയ പാർട്ടിയാണെങ്കിൽ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ബി ജെ പി വർഗീയ പാർട്ടിയാണെങ്കിൽ മുസ്ലിം ലീഗ് നിങ്ങൾ പറയുന്ന വർഗീയ പാർട്ടിയാണെന്ന് അല്ലെ വർഗീയ പാർട്ടിയാണെന്ന് സി പി എം പോലും പറയുന്നില്ല എന്നാൽ വർഗീയ സ്വഭാവമുള്ള ഒരു മതത്തിന്റെ ലേബലുള്ള പാർട്ടിയാണെന്ന് ഗൗതം സമ്മതിക്കുന്നുണ്ട് ആണല്ലോ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ ബി ജെ പി നോക്കൂ ബി ജെ പിയുടെ കേരളത്തിന്റെ ഗവർണർ ആരാ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ആരാണ് ഏത് സമുദായത്തിൽപ്പെട്ട ആളാ കേട്ടിട്ടുണ്ടോ ഏത് പാർട്ടിക്കറിയായിരുന്നു ബി ജെ പി ആയിരുന്നു അല്ലേ ഏത് സമുദായത്തിൽ പെട്ട ആളാ ജോർജ് കുറിയൻ ആരാ കേരളത്തിലെ ബിജെപിയുടെ നേതാവ് അല്ല അതുകൊണ്ട് മാത്രം ബി ജെ പി മറ്റു സമുദായത്തിലുള്ള അംഗങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ബി ജെ പി ഒരു വർഗീയ പാർട്ടി ആവാതി മറ്റു സമുദായത്തിലെ അംഗങ്ങൾ ഇല്ലാത്ത ഇല്ലാത്ത ലീഗ് വർഗീയ പാർട്ടി അല്ലെങ്കിൽ മറ്റു സമുദായത്തിലെ അംഗങ്ങളുള്ള ബിജെപി നിങ്ങൾക്ക് അങ്ങനെ വർഗീയ പാർട്ടിയായിട്ട് കാണാൻ പറ്റും ബി ജെ പൊളിറ്റിക്സ് ആണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ല മോഹൻ ഭഗവത് ആരാണ് ആർ എസ് എസിന്റെ ചീഫ് എന്നല്ല അവർ പറയുന്നത് സർസംഘാന അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ഹിന്ദുക്കളാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ആർ പറയുന്നത് ഹിന്ദു ഒരു മതമല്ല ഒരു സംസ്കാരമാണ് ആണല്ലോ തർക്കമുണ്ടോ തർക്കമുണ്ടോ ഇന്ത്യക്കൊരു സംസ്കാരം ഉണ്ടോ ഉണ്ടോ അതോ മുസപ്പൊട്ടമേക്ക് മാത്രമേ സംസ്കാരമുള്ളൂ റോമൻ സംസ്കാരം മാത്രമേ ഉള്ളു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ജീവിത രീതി കൂടിയാണ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും പൗരാണികമായ യൂറോപ്പിലുള്ള ആളുകൾ തുണിയില്ലാതെ പച്ചയിറച്ചി തിന്നു കഴിഞ്ഞ കാലത്ത് ഇന്ത്യയിൽ മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായി നളന്തയും തക്ഷശലിയും ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ആര്യഭട്ടനെ പോലെ കണാദനെ പോലെ സുശ്രുതനെ പോലെ പതഞ്ജലിയെ പോലെ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഇന്നും ലോകത്തെ വെല്ലുവിളിപ്പിക്കുന്ന വിളിക്കുന്ന കണ്ടെത്തലുകൾ നടത്തിയ വലിയ ശാസ്ത്രജ്ഞന്മാർ കൊടുത്ത സന്യാസിമാരായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ചാർവാഹനെ പോലെയുള്ള നിരീശ്വരവാദികളും ഉണ്ടായിരുന്നു ഇതിനെല്ലാം സ്വീകരിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംസ്കാരത്തിന്റെ ആ സംസ്കാരത്തിന്റെ പേര് ആ സംസ്കാരത്തിന്റെ പേരാണ് ഹിന്ദു സംസ്കാരം ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും അറബി നാട്ടിൽ നിന്ന് വന്നിവിടെ കൂടിയേറി താമസം ഇവിടെയുള്ള ആളുകൾ മതപരിവർത്തനം നടത്തി അവരുടെ സന്തതി പരമ്പരകളായി വന്നവരാണ് ഇന്ത്യ ജീവിക്കുന്നവർ അല്ലേ ബേസിക് റൂട്ട് ഇവിടെയാണ് ഇവിടുത്തെ മുസ്ലിം പറയുന്നുണ്ടോ ഞാൻ അറബി ഏതെങ്കിലും മുതുമുത്തച്ഛൻ്റെ മക്കളാണെന്ന് പറയുന്നില്ല അല്ല നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിശ അത് നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാവട്ടെ അതാ അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല സംസ്കാരമാണെന്ന് സൗര്യം പോലെ ഈ പറഞ്ഞ സി പി എമ്മും പറയുന്നുണ്ട് ഒരു മതമല്ലാന്നുണ്ട് അപ്പോൾ ആ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ എന്താ തെറ്റ് ആ സംസ്കാരത്തിന്റെ ആ സംസ്കാരത്തെ ഏറ്റുപിടിക്കുന്ന ദേശീയത എന്ന് പറയുന്നത് തെറ്റാണോ കാരണം സി പി എം സംബന്ധിക്കില്ല സി പി സി പി എം പറയുന്നത് ഇന്ത്യ അതൊരു രാജ്യമില്ല അത് പതിനേഴോളം ദേശീയതകളുടെ കൂടിച്ചേരലാണ് ഈ ദേശീയതകളെല്ലാം തുറന്ന് ആയിട്ട് വിട്ടുപോകണം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ട് ഇന്നും തിരുത്താത്ത പാർട്ടിയാണ് സി പി എം അറിയാമോ ഗൗതമൻ അറിയാമോ ഇ എം എസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പിൻവലിച്ചൊരു പുസ്തകം കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആശയം എന്താ കേരളം ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമല്ല കേരളം വേറെയാണ് അതുകൊണ്ട് കേരളം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്ന ആശയം പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകം ഈ പറയുന്ന ഇ എം എസ് എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇ എം എസിൻ്റെ പുസ്തകം പിൻവലിച്ചു ചിന്ത ഇപ്പം ഇറക്കുന്നില്ല എന്താ പിൻവലിക്കാത്തത് ഇപ്പം അങ്ങനെ എഴുതിയാൽ അകത്ത് ഇടുന്ന ഉണ്ടേ വെള്ളം തിന്നും ചിന്ത ഇറക്കിയ ചിന്ത ഒരാളെ അകത്ത് പോവും അതുകൊണ്ടിപ്പോൾ ഇറക്കാത്ത പക്ഷേ സി പി എം ഇന്ത്യ എന്ന് പറയുന്നത് ഒറ്റ ദേശീയതയല്ല പല ദേശീയതകളാണ് ഈ ദേശീയതകളെ ആയി സ്വതന്ത്ര രാജ്യങ്ങളായി മാറണമെന്നുള്ള വിഘടനവാദ നയം മുന്നോട്ട് വെച്ചിട്ട് അത് പിൻവലിക്കാതെ ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ പിന്നെ ദേശീയത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുരുപൊട്ടും അപ്പോൾ ദേശീയതയെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനം ഇന്നും ബി ജെ പി ആവട്ടെ നാളെ മറ്റൊരു പ്രസ്ഥാനം ദേശീയവാദവുമായി മുന്നോട്ട് വന്നാൽ അതിനെ അതിനെതിരെ കുരുപൊട്ടും നിനക്കിൽ സ്വാഭാവികമാണ് ബി ജെ പിക്ക് പുസ്തകം ബി ജെ പി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതിനെതിരെ പുസ്തകം എഴുതിയൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു ഗൗരി ലങ്കേഷ് അവരെങ്ങനെയാണ് വധിക്കപ്പെട്ടത് ആരാ കൊന്നത് ആരാ അവരെ ആരാ കൊന്നത്

അതുപോലത്തെ ഫോളിഷ്നെസ് ആണ് നിങ്ങൾ പറയുന്നത് ഇന്ത്യയില് ഹിന്ദുവെന്നോ ഓമെന്നോ കാവികൂടി കാണിക്കുന്നവരൊക്കെ സംഘപരിവാറിന്റെ ഭാഗമാണെന്ന് കരുതിരിക്കുന്ന കുറെ വിഡ്ഢികൾ ഈ ലോകത്തുണ്ട് പമ്പര വിഡ്ഢികൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ വിഡ്ഢികൾ അല്ലെങ്കിൽ വിഡ്ഢികളായി ഭാവിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അത്തരത്തിൽപ്പെട്ട ഒരു മാധ്യമപ്രവർത്തക രണ്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ മറുപടി പറയാം കേൾക്കൂ ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ അപ്പോൾ കേരളത്തെ ചില മാധ്യമപ്രവർത്തകരുടെ കുപ്രസിദ്ധമായ ചോദ്യങ്ങളാണ് ശിവസേന സംഘപരിവാർ കുടുംബം അല്ലേ ശിവസേന ഇപ്പം ബി ജെ പി ആയിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ അതുപോലെ മറ്റൊരു മാധ്യമപ്രവർത്തക അഥവാ മറ്റൊരു ചാനലിൽ നിന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ക്ഷേത്രങ്ങളും നിഷേധിക്കുക ശിവക്ഷേത്രത്തിൽ പൂർണ്ണ വലം വെക്കരുത് പ്രാർത്ഥന ഈശ്വരനാമം മാത്രം മാത്രമെന്നൊരു അമ്പലത്തിൽ എഴുതി വച്ചിരിക്കുന്നു അത് മനുഷ്യൻ്റെ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യം ലംഘിക്കുക ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വെക്കരുത് എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ ഇത്തരം മൂളത്തരങ്ങൾ പറയുന്ന മാധ്യമ പ്രവർത്തകർ ഉള്ള ലോകമാണ് നമ്മുടേത് അതുകൊണ്ടാണ് എന്ത് കാവി വന്നാലും ആരെങ്കിലും ഓം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജയശ്രീറാം വിളിച്ചാൽ അതൊക്കെ നിൽക്കും ഗൗതമന് എന്റെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ അതുകൊണ്ട് ഞാൻ പൂർത്തിയാക്കട്ടെ അപ്പം അങ്ങനെ ഇപ്പൊ ശ്രീരാമസേനയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ശ്രീരാമസേന എന്ന് പറയുന്ന ഒരു സംഘടനയാണ് കർണാടകയിൽ ചില അക്രമങ്ങൾ നടത്തിയത് നിങ്ങൾ സംഘപരിവാറിൻ്റെ ഉപസംഘടനകൾ സംഘപരിവാർ എന്ന് പറഞ്ഞ ഒരു വൃക്ഷമാണ് അതിന്റെ ശാഖകൾ അതിനകത്ത് ശ്രീരാമസേന ഉണ്ടോ ഉണ്ടോ നിങ്ങൾ പറയുന്ന ബീഫ് കൈവച്ചതിൻ്റെ പേരിൽ ഒരുത്തരം തല്ലിക്കൊന്നു പറഞ്ഞതിൻ്റെ അവസാനത്തെ കേസ് ഇപ്പോൾ എന്താ കേരളത്തിലെ പണ്ട് മോദിയുടെ പതിനഞ്ച് ലക്ഷം എന്നുള്ള കള്ളത്തരം പറഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നില്ലല്ലോ ഇവിടെ ഇയാൾ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടുന്ന് പോയി പത്ത് ലക്ഷം രൂപ കൊടുത്തല്ലേ അത് പിന്നീട് അതിൻ്റെ കേസ് പിന്നീട് അതിൻ്റെ ഫോളോ അപ്പുകളൊന്നും മലയാള മാധ്യമത്തിൽ വന്നിട്ടില്ല അത് സീറ്റ് തർക്കത്തെ തുറന്നുണ്ടായ കേസാണെന്ന് പറഞ്ഞ് ആ കുടുംബം തന്നെ കേസ് സെറ്റിൽ ചെയ്തു ഒരു തീവണ്ടി യാത്രക്കിടയിൽ സീറ്റിൻ്റെ പേരിലുണ്ടായ അടി അടി ഉണ്ടാക്കിയതും അടി കൊണ്ടതും ഹിന്ദു മുസ്ലിം ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് നമ്മളിവിടെ കമ്മിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പം എന്തിനും മതത്തിൻ്റെ പരിവേഷം കൊടുക്കുക ബി ജെ പിയുടെ തലയിൽ ഇടുക എന്നൊരു ഫാഷൻ ആയിരിപ്പുണ്ട് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് സംഘപരിവാർ എന്ന് കേരളത്തിൽ താമസിക്കുന്ന കേരളത്തിൽ കഴിയുന്ന ചില മരയൂളകൾക്ക് അതൊരു പാർലമെന്ററി ആയിരിക്കില്ല മരെയുള്ളവർക്ക് കുറെ കാലമായി തോന്നുന്നുണ്ട് പക്ഷേ ജനം സത്യം മനസ്സിലാക്കി വരുന്നുണ്ട് കാറ്റ് എന്നും നിങ്ങൾക്ക് കബളിപ്പിച്ച് നിൽക്കാൻ പറ്റും നിങ്ങളൊന്നും ആലോചിക്കണം കേരളത്തിലെ ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് അവസരം തരാം ഒറ്റ സെക്കൻഡ് പൂർത്തിയാക്കട്ടെ നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് രണ്ട് കുഞ്ഞുങ്ങളെ ചോദിച്ചത് അതുമായിട്ട് പക്ഷായോ ഏതാണ് പ്രധാനപ്പെട്ട നേതാക്കള് ഈ ഗൗരി ലങ്കേഷിന്റെ പ്രതികള് പ്രതികളെ പിടിക്കാൻ വേണ്ടി സഹായിച്ചോ ലോക്കൽ പോലീസ് പോയിട്ട് പ്രതിയെ നേരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം വരുമ്പം അതിനെ എന്താണ് ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് അത്രയും ജനുവനാണ് സംഘപരിവാർ കുടുംബത്തിലല്ലാത്ത പ്രതികളാണ് ഈ ഗൗരി ലങ്കേഷനെ കൊന്നതെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നില്ല ഇവരെ വിമർശിക്കുന്നില്ല എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഞാൻ കേട്ടിട്ടില്ല ഉത്തരം എനിക്ക് ഉത്തരം പറയാം എനിക്ക് ഉത്തരം പറയാം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ആരുടെ ജോലിയാ ഏത് ഗവൺമെന്റ് ഇന്ത്യൻ അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രമസമാധാന പാലനം പാലനമോദിയുടെ പണിയല്ല നാട്ടിൽ ഒരു കത്തിക്കുത്തുണ്ടായ അതിന്റെ പ്രതിയെ പിടിക്കാന്നുള്ളത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക സംസാരിച്ചല്ലോ ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം പറയാൻ എനിക്കത് നിങ്ങളുടെ ചോദ്യങ്ങൾ മാത്രമായാൽ നമ്മുടെ ഷോ കാണുന്ന ആളുകൾക്ക് ഉത്തരം കിട്ടാതിരിക്കും പ്രേക്ഷകനോട് ഉത്തരം മറുപടി കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത് ആണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജോലിയല്ല ഓരോ ലോക്കൽ കത്തിക്കുത്തും പോക്കറ്റടിയും പരിശോധിക്കുക അതിന് ഓരോ സംസ്ഥാനത്തും ഗവൺമെൻറ്റുകളുണ്ട് ആണല്ലോ അപ്പോൾ നരേന്ദ്രമോദി എന്തുകൊണ്ടും പ്രതികളെ പിടിച്ചില്ല എന്നതിന് അവിടെ തോറും പിന്നെ നിങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ട വലിയൊരു വിഷയമാണ് മോബ് ലിഞ്ചിങ് ആൾക്കൂട്ടക്കൊലപാതക പശു സംരക്ഷണം ഇത് രണ്ടിനെതിരെ നരേന്ദ്രമോദി നിലപാടെടുത്തിട്ടുണ്ട് സംശയമുണ്ടോ നിങ്ങൾ പത്രങ്ങൾ വായിച്ചു അല്ലെങ്കിൽ നെറ്റ് നെറ്റെടുത്ത് ഗൂഗിളിൽ സെർച്ച് നോക്കൂ സെർച്ച് ചെയ്ത് നോക്കൂ മോബൽ ഇഞ്ചിനെതിരെ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ നടത്തുന്ന കൊലകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും കൊല ഗുരുതരമായ കുറ്റമായി നിർവചിച്ചാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ ഭേദഗതി പോലും വന്നിട്ടുള്ളത് അതൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് മനസ്സിലായത് പക്ഷേ നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോബൽ ഇഞ്ചിങ് നടത്തുന്ന ആരാ നിങ്ങൾ കണ്ടില്ലേ നവകേരളയാത്ര പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ അടുത്ത തലമുറയായ പിള്ളേരുടെ ഓർമ്മശക്തിയും ശക്തിയും തകർക്കുന്ന തരത്തിൽ തലയും നട്ടലും ചവിട്ടി പൊട്ടിക്കുന്ന മോബൽ ഇഞ്ചിനിയിങ്ങിനേക്കാൾ വലിയ മോബൽ ഇഞ്ചിങ്ങൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല മറ്റൊന്നുകൂടെ പറയാം ആദിവാസി മധു ഒരു പിടി അരി വിഷപ്പെടക്കാൻ ഒരു പിടി അരി എടുത്തതിന് തല്ലിക്കൊന്ന പാർട്ടി ആരായിരുന്നു പാർട്ടിയല്ല തല്ലിക്കൊന്ന കേസിലെ പ്രതികൾ ഏത് പാർട്ടിക്കാരായിരുന്നു ആ കേസിൽ എത്ര പ്രാവശ്യം എത്ര പ്രോസിക്യൂട്ടർ മാറി പ്രോസിക്യൂട്ടർക്ക് പ്രതികൾ സി പി എമ്മുകാരും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളും അതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്രോസിക്യൂട്ടർക്ക് ശമ്പളം പോലും കൊടുക്കാതെ വെച്ച് താമസിപ്പിച്ചില്ലേ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ജനാധിപത്യ ജനാധിപത്യം അപ്പൊ നരേന്ദ്രമോദി വടക്കേ ഇന്ത്യയിൽ എന്ത് നടന്നാലും നിങ്ങൾ വടക്കോട്ട് നോക്കി കുറയ്ക്കുന്ന കുറെ നായകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ നായകളെ സാംസ്കാരിക നായകരോ അല്ലാത്ത നായകളോ ആരും ആവട്ടെ അവരെയൊക്കെ ജനം തിരിച്ചറിഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ ജനം കവളമടലിന് ബോധ്യം വന്നതുകൊണ്ട് മാത്രം എം വി ഗോവിന്ദൻ എന്നുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായ ഒരു വീണ്ടും വിചാരമാണ് അതിന് ഓരോ അഭിനന്ദനവും അർഹിക്കുന്നില്ല അത് ആ പാർട്ടി എത്തിയിരിക്കുന്ന ദയനീയമായ പതനം അംഗീകരിച്ചു എന്നതിന്റെ തുടക്കം മാത്രമാണ് ഏതായാലും ശോഭനയടക്കമുള്ള കലാകാരന്മാർക്ക് എല്ലാ വേദികളിലും പങ്കെടുക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ആദ്യം സുരേഷ് ഗോപിയെ വെറുതെ വിടണം ആ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അയാൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാറുള്ളത് എനിക്കതിനെതിരൊന്നുമില്ല ഞാൻ ഗൗതം അനുവദിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഞാൻ ഇത്രയും ഗൗതമനോട് ഇത്രയും പറയാൻ കാരണം ആ നിങ്ങളുടെ ആദ്യത്തെ മാചകത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എം വി ഗോവിന്ദനെ അഭിനന്ദിക്കണോന്ന് എങ്കിലും അഭിനന്ദിക്കാം ഇന്നലകളിൽ ചെയ്ത അപരാധങ്ങൾ ഏറ്റുപറയും ഏറ്റു പറയുമായിരിക്കും കിറ്റ് ഇന്ത്യ സമരത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന തെറ്റായിരുന്നു എന്ന് പത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മാത്രം സമ്മതിച്ച പാർട്ടിയാണ് നിങ്ങൾ എതിർത്തിട്ടുണ്ട് ട്രാക്ടറിനെ എതിർത്തു കമ്പ്യൂട്ടർ വന്നാൽ എൻ്റെ പക്കലൊരു പുസ്തകമുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ വാങ്ങിയ ഒരു പുസ്തകം ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് ആ പുസ്തകത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ മനുഷ്യൻ മുഖാമുഖം എന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ഞാനൊരു ആൻറ്റിക് സ്പീസ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക കെ കെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ മുഖാമുഖം അതിനകത്ത് പറയുന്നതാണ് കേരളത്തിൽ ഇന്ത്യയിൽ കമ്പ്യൂട്ടറുകൾ വന്നാൽ ബാങ്കിങ് ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ സ്തംഭിക്കും വമ്പിച്ച തൊഴിലില്ലായ്മ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് സാറേത് അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ ചെയ്ത അബദ്ധങ്ങളെ അമ്പത് വർഷം കഴിഞ്ഞ് നിങ്ങളെ തിരുത്തും പക്ഷേ ഇതിപ്പോൾ കൈയ്യോടൊരു തിരുത്തല പക്ഷേ ഇതുകൊണ്ട് ഗൗതമെ ഞാനും ഗൗതമ്പും പൊതുസമൂഹവും വിശ്വസിക്കേണ്ട നാളെ മറ്റൊരാൾ സി പി എമ്മിനെതിരെ വർത്തമാനം പറഞ്ഞാൽ സി പി എമ്മിന് ഇഷ്ടമില്ലാത്തൊരു പാർട്ടിയിൽ പറഞ്ഞാൽ ഇത് ബി ജെ പി കാരന് മാത്രമല്ല നമ്മുടെ നടനുണ്ടല്ലോ വൈപ്പിലുള്ള ഒരു നടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഒരാൾ ധർമ്മജൻ ധർമ്മജൻ ബോൾഗാട്ടി എന്തൊക്കെ ആ മനുഷ്യനെ ആക്ഷേപിച്ചു ബോഡി ഷെയ്മിങ് വരെ നടത്തിയില്ലേ ബോഡി ഷെയ്മിങ് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഈ സി പി എമ്മിൽ ഒരാളെ ധർമ്മജനെ ആക്ഷേപിച്ചതുപോലെ ആക്ഷേപിച്ചാൽ നിങ്ങൾ അവരെ വീട് കത്തിക്കില്ലേ എന്നിട്ട് നിങ്ങൾ പറയും എന്ത് ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണ് ഞങ്ങളാണ് സാംസ്കാരിക നായകർ ലോകത്തുള്ളവരുടെ മുഴുവൻ വാക്കുകൾ സംഗീതമാകുന്ന കാലം കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ ഗുൽമോഹന്റെ തീരത്ത് കീഴിലിരിക്കുന്നവരാണ് എന്ത് മാങ്ങാത്തൊലിയും മരത്തരയന്മാരുടെ വിഡ്ഢികളുടെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രസ്ഥാനമായി കേരളത്തിലെ സി പി എം മാറിയതിൽ നമുക്ക് ഖേദിക്കാനേ തരമുള്ളൂ സി പി എമ്മിന്റെ ഫാസിസ്റ്റ് നടപടികളെ കൃത്യമായി വിമർശിക്കണം ഒപ്പം ബി ജെ പിയുടെ ഫാസിസവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക